हाय फ्रेंड्स इन या पानीपुरी पूरी अब नमुक नोकियालो आदमें अर कप रव और कप रवे काल कप मैदा निर वे अदुस कूटी इन नमुक और काल टीस्पून बेकिंग सोडा इटक इन नमुक आवश्यक उपड़ी आड्डे नाइट मिक्स इन नमुक ना चपाती कुड़े कुछ वेलकूड़ी आड्डे नाइट कुछ इन नाम आड्ड कंटेल विधति नाइट नमुक कुछ अब यानि नाई कुड़ कई इन नमक अर मणिकूर अटच ई समय नमुकि वे स्टफिंग रेडी आक आदमें नमुक कुछ कड़ल आड् ई कड़ल नमुक ब्रउन कड़ल वेल कड़ल अलग नि कई ग्रीन पीस आदम यूस यानि कड़ल नेरते कुर्ति वैचारुर्ति वैच कड़ल कुछ उपर वलिए उरलकिंग कूटी नमुक वेविका वैर मूं ना विसिल नमुक नाइट वेंद कमी नमुक नेव अर मणिकूर् कव ना साधारण चपाती है नाइट चपाती कल परती नाम परती समय अधिकं तिक्नसाद वे परती वेट നമ്മൾ സാധാരണ പൂരിയും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു തിക്നെസ് ഉണ്ടല്ലോ അധികം തിക്നെസ് ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത്രയും തിക്നെസ് മാത്രമേ ഇതിനെ എടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് ഇതിൽ പൊള്ളം വരാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഞാനിതിവിടെ പരത്തി എടുക്കുന്നുണ്ട് ഒട്ടും തിക്നെസ് ഉണ്ടാവാൻ പാടില്ല ഇത് നമ്മൾ പരത്തി എടുത്തതിന് ശേഷം നമുക്കൊരു റൗണ്ട് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കട്ടർ ആവശ്യമാണ് കട്ടർ ഇല്ലെങ്കിൽ കട്ടറിൻ്റെ ആവശ്യമില്ല നമുക്ക് കയ്യിലുള്ള ഏതെങ്കിലും ഒരു കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടാവുമല്ലോ ആ കുപ്പിയുടെയോ ഡപ്പയുടെയോ അതിൻ്റെ അടപ്പ് എടുത്തിട്ട് നമുക്ക് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റൗണ്ടായിട്ട് കിട്ടും ഇതുപോലെ ചെയ്താൽ മതി ഞാനിതിവിടെ രണ്ട് സൈസിൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ചെറിയ സൈസിലും ചെയ്യുന്നുണ്ട് ഇതിനെക്കാട്ടിയും കുറച്ച് വലിയൊരു അടപ്പെടുത്തിട്ട് ആ ഒരു സൈസിലും ചെയ്യുന്നുണ്ട് ഇതുപോലെ തിക്നെസ് ഒന്നും ഇല്ലാതെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് ഒരു പാന ചൂടാക്കാൻ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് എണ്ണ ചൂടാകുന്ന സമയത്ത് ഇതൊന്ന് ഇട്ട് കൊടുക്കുക ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതായത് ഒന്ന് മുക്കി കൊടുക്കണം എണ്ണയിലേക്ക് എന്നാലേ നമുക്കിത് ഇതുപോലെ പൊള്ളം വരുള്ളൂ കണ്ടില്ലേ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം ഇതാ ഇതുപോലെ ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം എന്താ ഞാനിതിവിടെ കുറച്ച് പൂരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു ബ്രൗണിഷ് കളർ ആകുമ്പോഴാണ് നമ്മൾ എണ്ണയിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വയ്ക്കേണ്ടത് നല്ലവണ്ണം ക്രിസ്പി ആയിരിക്കാൻ ശ്രദ്ധിക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ നേരത്തെ വേവിക്കാൻ വെച്ച് ഉരുളക്കിഴങ്ങും കടലയും വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ആ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇതുപോലെ എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഉള്ളിയും കൂടി ആഡ് ചെയ്തിട്ട് മല്ലിയിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പൂരിയിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ പൂരിയിലൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പാനീയം എടുക്കേണ്ട സമയമായി അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഈ പാനീയം നമ്മൾ തണുപ്പിച്ചിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി ഉടനെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് തണുപ്പിച്ചതിന് ശേഷം ഇതിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് കഴിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാകും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം
താങ്ക് യു.